ആ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യാം. സോ അർഗീസ് സാമുവൽ സാറിന്റെ പ്രശ്നം എന്നെ അറിയാം. ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസത്തെ ഒബ്സർവേഷൻ കംപ്ലീറ്റ് പല ഗ്രൂപ്പുകളും ശ്രദ്ധിക്കായിരുന്നു. ഞാനിപ്പോൾ ഇസ്രായേൽ ജെറുസലേമിൽ നിന്നാണ് ലൈവ് സംസാരിക്കുന്നത്. അപ്പൊ കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞതുപോലെ ബിബ്ലിക്കൽ പരമായും ഇസ്രായേലിന്റെയും പരിസരങ്ങളിലുമുള്ള എല്ലാ അപ്ഡേഷനും അപ് ടു ഡേറ്റ് കറക്റ്റ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ റീസെന്റ്ലി ഒരു അപ്ഡേഷൻ പറയാനാണ് ഞാൻ വന്നത്. പിടിച്ചു കൊണ്ടുപോയവരിൽ 30 പേരെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. 16 ഇസ്രായേലികളെയും 14 ഫോറിനേഴ്സിനെയും അവർ തിരിച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ അവർ കരച്ചിലാണ്. തുർക്കി പറയുന്നു, ഞങ്ങൾ മധ്യസ്ഥത വഹിച്ചോളാമേ, ഞങ്ങൾക്കൊന്ന് ഹോസ്റ്റേജിനെ വിട്ടുതരാം, ഒന്ന് സെറ്റിൽമെന്റ് നടത്താമോ. അതായത് ഇന്നലെ മുതൽ കറണ്ട് ഇല്ല, വെള്ളമില്ല, ഡീസൽ ഇല്ല, ഒന്നുമില്ല. ഇന്ന് രാത്രിയിലും എന്ത് ചെയ്യും? നാളെ കൊണ്ട് ഗാസ വിട്ട് പാലസ്തീന്റെ എങ്ങോട്ട് ഓടണമെന്ന് അറിയത്തില്ല. കരച്ചിലോട് കരച്ചിലാണ്. അപ്പൊ അത്രത്തോളം ദൈവം അവരെ എത്തിച്ചിരിക്കുകയാണ് ആ ഒരു സ്ഥിതിയിലേക്ക്. അതായത് അവിടുത്തെ കുഞ്ഞുങ്ങളും മരിച്ചുപോയ കെട്ടിടങ്ങളും എല്ലാം കാണുമ്പോൾ, ഇന്ന് പൊതുവെ ഇവിടെ സംഭവങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, കുറവാണ്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എങ്കിലും ഒത്തിരി മാറ്റമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ ഇവരുടെ കയ്യും മെയ്യും മറന്നുള്ള പ്രാർത്ഥന പ്രവർത്തനം. പിന്നെ അതുപോലെ ഇവിടെ ഇപ്പോൾ ഏറ്റവും സങ്കടപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ ചെറുപ്പക്കാരല്ല, 75 വയസ്സിന് മുകളിലുള്ള ഗ്രാൻഡ് ഫാദേഴ്സ് ആണ്. കാരണം അവരുടെ എല്ലാം സെക്കൻഡ് ജനറേഷനിൽപ്പെട്ട മക്കളും കൊച്ചുമക്കളും ഇപ്പോൾ ആർമിയിൽ ഫുള്ളി വർക്ക്ഡാണ്. 12 മണിക്കൂർ 16 മണിക്കൂർ അവർ വർക്ക് ചെയ്യുമ്പോൾ അവരാണ് ഇപ്പം വിഷമിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുമക്കൾ അവിടെയാണ്, അവർ തിരിച്ചു വരുവോളം തോറയും പ്രാർത്ഥനകളും ടിഫിലിനുമായിട്ടിരിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന ഈ ഗ്രൂപ്പിലെ എല്ലാ കാര്യങ്ങളും വളരെ പ്രശംസനീയമാണ്. അപ്പൊ ഞാൻ ഇവിടെ കേട്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സമകാലീനമായിട്ട് അവതരിപ്പിക്കുന്നു, ഇത് നല്ല രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും മനസ്സിലാക്കുക, ഇതാണ് യാഥാർത്ഥ്യം. എം എ ബേബി പറഞ്ഞതോ രമേശ് ചെന്നിത്തല പറഞ്ഞതൊന്നും അല്ല, ഇതാണ് യാഥാർത്ഥ്യം. അതായത് ഇവര് രണ്ടുപേരും പറഞ്ഞത് ആദ്യം മുതൽ, കൂടിത്തോട്ടം പാസ്റ്ററും ദിലോ പാസ്റ്ററും പറഞ്ഞു, പിന്നെ ഇടയ്ക്ക് വർഗീസ് സാമുവൽ പാസ്റ്ററും എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതൊക്കെ ബേസിക്കലി ഇസ്രായേലിൽ സംഭവിച്ചത്? അതെല്ലാം ഒരു ആധികാരികമായ ഒരു അടിത്തറയുണ്ട്. ആ കിതാബ് അദ്ദേഹം കാണിച്ചു കൊടുത്ത ശരിയാ, അത് 100% ആപ്റ്റഡ് ആണ്. അത് നാളെ നമ്മൾ ഇന്ത്യയിലും എത്തും, നമ്മുടെ കേരളത്തിലും എത്തും, മുറ്റത്തും എത്തും. പിന്നെ അടുത്തൊരു കാര്യം, ഇത് സംഭവിച്ച സമയത്ത് വെള്ളിയാഴ്ച 1 മണിക്ക് രാത്രിക്ക് മിഡ് നൈറ്റിൽ ഇവിടുത്തെ പിള്ളേര് 19 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള പിള്ളേര് ബീച്ചിൽ പാർട്ടി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവരെ ആക്രമിച്ച് അവരുടെ ഡ്രസ്സും യൂണിഫോമും എല്ലാം ക്യാമ്പിൽ കയറി എടുത്തുകൊണ്ട്, അതിട്ടതിന് ശേഷമാണ് പിന്നെ രാവിലെ 6:05, 6:10 ആക്രമണം ശനിയാഴ്ച രാവിലെ തുടങ്ങുന്നത്. മിലിറ്ററി വണ്ടി, മിലിറ്ററി ഗണ്ണ്, മിലിറ്ററി സിസ്റ്റം, പിന്നെ IDF തന്നെയുള്ള മുസ്ലിം പയ്യന്മാരുടെ സപ്പോർട്ടോടുകൂടിയാണ് ഇത് ചെയ്തതും. അപ്പൊ നമ്മളായാലും നാളെ കേരള പോലീസിന്റെ യൂണിഫോമിൽ നമ്മുടെ മുറ്റത്ത് വന്ന് നിന്ന് ഡോറ് മുട്ടിക്കഴിഞ്ഞ് നമുക്കും തുറക്കാതിരിക്കാൻ പറ്റില്ല. ഈ ഇത് വരാതിരിക്കാൻ നമ്മൾ ഇന്നേ ശ്രദ്ധിച്ച് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അമിത മതേതരത്തെ മാറ്റിവെച്ച് നമ്മുടെ മക്കള്, നമ്മുടെ തലമുറ, നമ്മുടെ സഹോദരങ്ങൾ എന്ന രീതിയിൽ ചിന്തിച്ചില്ലെങ്കിൽ മുസ്ലിം എന്നും ജിഹാദി ആയിരിക്കും. നല്ല ജിഹാദിയാണോ അവൻ? അവൻ തീർച്ചയായും 100% ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു, അവൻ ഒരു ഷഹീദായി മാറിയിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കാം, പ്രാർത്ഥനയിൽ ഓർക്കാം. കൊടിത്തോട്ടം പാസ്റ്റർ, സുജോ പാസ്റ്റർ, ഈ റൂം ഇട്ടതിനും ഇതിന് എല്ലാവിധ സപ്പോർട്ട് ഇട്ട് ഇസ്രായേലിലുള്ള ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നന്ദി പറയുന്നു. വർഗീസ് സാമുവൽ പാസ്റ്റർ പറഞ്ഞാലും വർഗീസ് സാറിന് എന്നെ അറിയാം എന്ന് വിചാരിക്കുന്നു, ഓർക്കുന്നുണ്ടാവുമായിരിക്കും, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, ഞാൻ താഴോട്ട് മാറിക്കോളാം കേട്ടോ. ഒരു നിമിഷം വേണ്ട, അവിടെ ഒരു നിമിഷം, ഒരു കാര്യം കൂടെ ചോദിച്ചത്, എത്ര പേരെയാണ് ബന്ദികളാക്കിയതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നാണ് പറഞ്ഞേ? 16 ഇപ്പം 1 മണിക്കൂർ മുമ്പ് ഇവിടെ വൈനെറ്റ് എന്ന് പറഞ്ഞ ഇതിൽ, അതായത് ഇസ്രായേൽ മിനിസ്ട്രി തന്നെ പുറത്തു വിടുന്നതാണ്, 16 ഇസ്രായേലികളെയും 14 ഫോറിൻ വർക്കേഴ്സിനെയാണ്, ഫോറിനേഴ്സ്, അതായത് അമേരിക്കൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 30 പേരെ ടോട്ടൽ പുറത്ത് വിട്ടിട്ടുണ്ട് ഇപ്പം. ഓക്കെ ഓക്കെ, അപ്പോ വളരെ സന്തോഷം. ഞങ്ങൾ നല്ല രീതിയിൽ പുരോഗമിച്ച ഒരു റൂമാണ്. 180 പേര് ഇതിൽ സംബന്ധിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ എന്നാലും ഇപ്പോഴും നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ചർച്ചയുടെ ആ മൂർധന്യ ഘട്ടത്തിലാണ് എന്തോ പണി കിട്ടിയത്. ഞാനും ഉണ്ടായിരുന്നു. വർഗീസ് സാമുവൽ സാറ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അത് പോയത്, അതുവരെ ഞാനും ഉണ്ടായിരുന്നു, ആദ്യം മുതലേ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തത് നിങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും വിപരീതപരമായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനോ മോശമായ സ്റ്റേറ്റ്മെന്റ് വെക്കാനോ തലോടിയെ പോലെയുള്ള നമ്മുടെ സഹോദരങ്ങൾ വന്ന് വിളിപ്പിക്കാൻ വരുവാണെങ്കിൽ റൈറ്റ് നൗ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ കയറുക. അല്ല, എനിക്ക് നിങ്ങൾ പറയുന്ന പോലെ ഒരു ഹിസ്റ്ററി, എനിക്ക് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയില്ല. ഓൺലി 6 ഇയർ എക്സ്പീരിയൻസ് ഉള്ളു ഞാനിവിടെ. എനിക്ക് 6 ഇയർ എക്സ്പീരിയൻസ് ഉള്ളു. അല്പനേരം കൂടെ തുടരുക നമുക്ക്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
തീർച്ചയായിട്ടും ഞാൻ ഉണ്ടായിരുന്നോളാം, അങ്ങനെ ആവശ്യം വന്നാൽ പറഞ്ഞാൽ മതി, ഞാൻ ഇടപെട്ടോളാം, സംസാരിച്ചോളാം. താങ്ക് യു. ഞാൻ വണ്ടി ഓടിക്കുവാൻ, ഞാനൊരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ട് സംസാരിച്ചോളാം. താങ്ക് യു. ഓക്കെ. എന്നാ അൽഫസേ, സാർ ഒരു കാര്യം പറയാമോ? ഓക്കെ. ഈ നമ്മുടെ പത്രമാധ്യമങ്ങളെല്ലാം പലസ്തീൻ അനുകൂലമായിട്ട് പറയുകയാണ്. ഈ ചരിത്രം ഇസ്രയേലിനെതിരാണ്, പലസ്തീന്റെ ഭൂമി അവർ പിടിച്ചടക്കിയതാണ്. സാർ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, BBC പോലുള്ള ചാനലുകൾ അത് സത്യത്തിൽ ജിഹാദികൾ പിടിമുറുക്കിയിരിക്കുകയാണ്. നമുക്കതൊക്കെ അറിയാവുന്ന കാര്യമാണ്, പറയാറ് പിടികിട്ടിട്ടുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ? ഇത്തരം മാധ്യമ താല്പര്യങ്ങളും അതിന് ജിഹാദികൾ പിടിമുറുക്കിയിരിക്കുന്ന കാര്യം ഇപ്പൊ ഒന്ന് പറയാം. പറയാം, അത് എന്നെക്കാൾ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് വറീസ് ആമൂല്. അതിന് കാരണമുണ്ട്, BBCയുടെ ഓഫീസും പരിസര പ്രദേശങ്ങളും ഒക്കെ സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായി. BBC എന്ന് പറയുന്ന ന്യൂ ആ ചാനലിന്റെ ഒരു പ്രത്യേകത, ഒന്നത് ഇന്ത്യ വിരുദ്ധമാണ് ശക്തമായിട്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഒത്തിരി കുറവുകളുണ്ട്, സത്യമാണ്. അതിനൊത്തിരി പ്രയാസങ്ങളുണ്ട്, നമ്മളെ ഡ്രീം പോലെ ഒന്നും അത് എത്തിയിട്ടില്ല. പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ തള്ളിക്കളയാവുന്ന ഒരു രാജ്യമൊന്നും അല്ല. ഏതാണ്ട് ഇന്ന് ബ്രിട്ടനേക്കാൾ സമ്പന്നമായ ഒരു രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ലോകമേറെ ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമായിട്ട് 90s ആരംഭിച്ച ഉദാരവൽക്കരണ കാലഘട്ടത്തിന് ശേഷം പല കോൺഗ്രസ്സുകാരും മറന്നുപോകുന്ന നരസിംഹറാവു എന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുകയും തദനന്തരം വലിയ തൊഴിൽ സാധ്യതകളുടെ വികസനത്തിന്റെയും വഴികൾ ഇവിടെ തുറക്കുകയും ഇന്ത്യ പിടിച്ചു വച്ചിരുന്ന ചില തെറ്റായ നയങ്ങൾ, അതായത് സമ്പദ് വ്യവസ്ഥ മുഴുവൻ സർക്കാർ കൈയാളുക എന്നതും സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്ത രീതി, ഇടതുപക്ഷത്തിന്റെ കൂടി സമ്മർദ്ദം അതിനകത്തുണ്ട്. ആ രൂപത്തിലൊക്കെ നിന്നിരുന്ന ഒരു ഇന്ത്യയിൽ നിന്ന് മാറി വളരെ വിപ്ലവാത്മകമായി ഇന്ത്യയിലേക്ക് IT സെക്ടറില് മറ്റു പല മേഖലകളിൽ മുതലിറക്കാൻ പണം കയ്യിലുള്ള വിദേശ മൂലധന ശക്തികളെ ക്ഷണിക്കുകയും അത് കൃത്യമായി മൻമോഹൻ സിംഗ് എന്ന അന്നത്തെ റിസർവ് ബാങ്ക് ഗവർണറും പിൽക്കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ ആയിത്തീർന്ന ചിന്തകന്റെ എന്താ പറയുക, അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടലിലൂടെ ഇന്ത്യ ഒരു വലിയ ശ്രദ്ധേയ രാജ്യമായി മാറി. അതിന് ഇത്രയും കാലഘട്ടം വേണ്ടി വന്നു. 90s ഇങ്ങോട്ടുള്ള ഏതാണ്ട് 30 കൃത്യമായി നരസിംഹറാവു ഭരിച്ച ആ കാലഘട്ടം മുതൽ ഇവിടെ വരെയുള്ള ഇന്ത്യയുടെ വളർച്ച വളരെ വളരെ വലുതാണ്. അപ്പോൾ തന്നെ ഇന്ത്യക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ദാരിദ്ര്യത്തിന്റെ ഇല്ലിട്രസിയുടെ ഒക്കെ പ്രശ്നമുണ്ട്, അതൊന്നും കാണാതിരിക്കുന്നില്ല. എന്നാൽ ഇതിനകത്ത് കാണേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നത്, ഇന്ത്യയെ അപമാനിക്കത്തക്ക തരത്തിലുള്ള വാർത്തകൾ ഉണ്ടെങ്കിൽ അതാണ് BBC ആദ്യം കൊടുക്കുന്നത്. ഇന്ത്യയെ കാണിക്കുമ്പോൾ, ഇന്ത്യ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ ചേരികളാണ്, സ്ലമ്മേരികളെല്ലാം എടുത്ത് കാണിക്കും. ഇന്ത്യ അതല്ലല്ലോ, ഇന്ത്യയിൽ അതുണ്ട് എന്നൊരു സത്യമാണെങ്കിലും ദാരിദ്ര്യം നിറഞ്ഞ ഒരു രാജ്യമാണെന്നൊക്കെ ഉള്ള നിലയിൽ. രണ്ട്, ഈ ചന്ദ്രയാൻ യാത്ര ഇന്ത്യ പരാജയപ്പെട്ടു എന്നുള്ള നിലയിലാണ് അവർ വിലയിരുത്തുന്നത്. കാരണം ഒരു നിശ്ചിത ചന്ദ്രന്റെ ആരും കടന്നില്ലാത്ത പദത്തിലേക്ക് എത്തിച്ചേരുകയും അവിടെ റിപ്പോർട്ടുകൾ കൃത്യമായി പിക്ചർ ചെയ്യുന്ന നമുക്ക് അയക്കുകയും ചെയ്യുന്ന ഉപഗ്രഹ സംവിധാനങ്ങൾ ഇന്ത്യ ചെയ്തപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ BBC കൊടുത്തിരിക്കുന്നത് അത് പരാജയപ്പെട്ടു എന്നുള്ള നിലയിലേക്കാണ് വാർത്ത കൊടുക്കുന്നത്. എനിവേ, ഇതിന് ഇങ്ങനെ BBCക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനം, ഇന്ന് ഈ ചാനലുകളൊക്കെ കൈയടക്കിയിരിക്കുന്നത് വൻതോതിൽ അവിടെ പണം കൊടുത്തുകൊണ്ട് ഈ കമ്പനികളുടെ ഷെയർ വാങ്ങിയിട്ടുള്ള ജിഹാദികളാണ്. അപ്പൊ അവർക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളുണ്ട്. എന്താ ഇപ്പം മലയാള മനോരമയുടെ അവസ്ഥയെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്കെല്ലാം ഞാനൊരു വിവരം തരാം. ഫെബ്രുവരി മാസത്തിലാണ് സാധാരണ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓണർഷിപ്പ് എന്നും പറഞ്ഞ് ഒരു പേജ് എല്ലാ പത്രങ്ങളും, ഞാനൊരു മാധ്യമപ്രവർത്തനായിരുന്നുകൊണ്ട് എനിക്ക് എന്റെ നിയമം അറിയാം, എല്ലാ ഫെബ്രുവരി മാസത്തിലും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സകല മാധ്യമങ്ങളും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു പേജ് പ്രസിദ്ധം ചെയ്യണം. അതിന്റെ എഡിറ്റർ ആരാണ്, പ്രിന്റർ ആരാണ്, പബ്ലിഷർ ആരാണ്, ഓഹരി ഉടമകൾ ആരാണ് എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അത് പബ്ലിഷ് ചെയ്യണം. അപ്പോ അതിൽ എഡിറ്ററെ കാണിക്കണം. ചീഫ് എഡിറ്റർ, മാനേജിംഗ് എഡിറ്റർ, ഇത്തരം തസ്തികയൊന്നുമില്ല സർക്കാരിന്റെ മുമ്പിൽ. എഡിറ്ററും പ്രിന്ററും പബ്ലിഷറും ഓണറും, ഇത് മൂന്നും ഒരാൾക്കാകാം, പലർക്കും ആകാം, ഓണേഴ്സ് ആകാം. ഇന്നിപ്പോ മനോരമ പോലെയുള്ള പത്രങ്ങളുടെ മുന്തിയ ഓഹരി വാങ്ങിയിട്ടുള്ളത് ആരാണെന്ന് പരിശോധിക്കണം. അപ്പോ അതും കൃത്യമായി ഇത്തരം ഇടപെടലുകൾ നടന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഓഹരി വാങ്ങി പ്രവർത്തിക്കുന്ന മിക്ക ചാനലുകളുടെയും ഭൂരിപക്ഷ ഓഹരി വാങ്ങിയിട്ടുള്ളത് പുത്തൻ മുതലാളിമാരായിട്ടുള്ള ആളുകളും വിദേശ ഫണ്ട് ഈ രൂപത്തിൽ കൊണ്ടുവന്ന് ക്രമരഹിതമായി ഉപയോഗിക്കുന്ന ആളുകളുമാണ്. അപ്പൊ ഇനി വേറൊന്ന്, മുഖ്യധാരയിലെ മിക്ക കടകമ്പോളങ്ങളും ജുവലറികളും ടെക്സ്റ്റൈൽസും ഒക്കെ തന്നെ ഇങ്ങനെ കുത്തകവൽക്കരിച്ച് ചില ആളുകൾ കൈവശം വെക്കൊണ്ട്
അവരുടെ പരസ്യമാണ് ഈ മാധ്യമങ്ങളുടെ നിലനിൽപ്പ്. അതുകൊണ്ട് സത്യം പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഭയക്കുന്നു എന്നതാണ് ഇവിടെ കാണേണ്ടത്. ആ ഭയക്കും എന്ന് പറഞ്ഞാൽ അവരെ വന്ന് എന്തെങ്കിലും ചെയ്യുമെന്നൊന്നും അല്ല, മറിച്ച് ഭയമെന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് കൃത്യമായി പരസ്യം കിട്ടാതെ വന്ന് ചാനൽ പൂട്ടിപ്പോകും. അപ്പൊ ചാനൽ പൂട്ടാതിരിക്കത്തക്ക വിധം അതിനെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ നമുക്കൊരു ഒരു വിഷയം പരിശോധിക്കാം. ഈ ജിഹാദി ചാനൽ കണ്ടിട്ടുണ്ടല്ലോ, ഈ ജിഹാദി ചാനൽ ഇവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? വളരെ മര്യാദ രാമന്മാരായിട്ടാണ്, എന്തോ ഒരു ചർച്ചയാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. കേട്ടാൽ ഇത്രയും മതേതരത്വം ഇല്ല, വളരെ ഡീസന്റ് ചർച്ചകൾ നടത്തി അത് രംഗത്ത് നിൽക്കുകയാണ്, നിങ്ങൾ ഓർക്കണം. അപ്പോ ഇവിടെ പോയിരുന്നുകൊണ്ട് നമ്മുടെ ചർച്ചാ പ്രമുഖന്മാരെല്ലാം പോയിരിക്കുമ്പോൾ ഇതേ കക്ഷികളിൽ ആരെങ്കിലും ഈ ജനൻ ടി വിയിൽ പോയാൽ അത് വലിയ പ്രശ്നമാണ്, പാവം ചെയ്ത പോലെ ഒരു അവസ്ഥയാണ്. ഞാൻ ജനൻ ടി വിയിലൊക്കെ ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് കൃത്യമായി എന്നെ ആർ എസ് എസ് വൽക്കരിക്കുന്ന ഒരു സ്ഥിതി വന്നിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചോദിച്ചൊരു ചോദ്യം, ഈ മീഡിയ വണ്ണിൽ പോയിരുന്നാല് എന്തുകൊണ്ട് നിങ്ങൾ ഒരാളെ സുഡാപ്പിയാക്കുന്നില്ല ഈ തത്വം വെച്ച്? ഇനി ഇവിടെ പോകുന്നതിൽ തെറ്റൊന്നുമില്ല, ഒരു ഒരു മീഡിയയിൽ ഇരുന്നുകൊണ്ട് അവനവൻ അവനവന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ കൃത്യം മീഡിയ വണ്ണിന് അസ്പർശ്യതയില്ല, പക്ഷെ കൃത്യമായിട്ട് മറ്റ് ചാനലുകൾ, ഇപ്പൊ അമൃതാനന്ദമയുടെ ചാനലിനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹിന്ദുക്കളെ മുൻതൂക്കം കൊടുക്കുന്ന ആർ എസ് എസിന്റെ ചാനലിനോ ഒക്കെ തന്നെ ഇത്തരത്തിൽ അസ്പർശ്യത വരുന്നു. അപ്പൊ ഇത് രണ്ട് രീതിയിൽ ഇതിനെ വിലയിരുത്തുന്നു എന്നുള്ള ഒരു രീതി കാണാതിരുന്നുകൂടാ. അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളെ എടുത്തു പരതിയാല് ഇവർക്ക് പരസ്യം കൊടുക്കുന്നത് ഇത്തരത്തിലെ ചില കോർപ്പറേറ്റുകളാണ്. ആ കോർപ്പറേറ്റുകളെ മുഴുവൻ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് തന്നെ ജിഹാദികളാണ്. ജിഹാദികളുടെ വലിയൊരു പ്ലാന് നമ്മൾ കാണണം. നമുക്കിപ്പോ ഈ യു കെ പോലുള്ള രാജ്യങ്ങളിൽ അതിന്റെ ചില സവിശേഷതകൾ കാണാൻ പറ്റും. ഇപ്പൊ സ്പീക്കേഴ്സ് കോർണർ എന്നൊരു സ്ഥലമുണ്ടല്ലോ അവിടെ, ആ സ്പീക്കേഴ്സ് കോണലിൽ നിങ്ങൾ പ്രസംഗിക്കാൻ ചെന്നിക്കുക, ആർക്കും എന്ത് അഭിപ്രായം പറയാവുന്ന സ്ഥലമാണ് അവിടെ, സഭ്യമായ ഭാഷയിൽ അഭിപ്രായം പറയാം. പക്ഷെ നിങ്ങൾ നിന്നാൽ, നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാനോ മറ്റേതെങ്കിലും കാര്യം പ്രസംഗിക്കാൻ നിന്നാൽ ഇവര് വന്ന് വളഞ്ഞിട്ട് അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് വേണ്ടി വന്നാൽ ആക്രമിക്കും. പോലീസ് അവിടെ വെറുതെ നോക്കി നിൽക്കുകയാണ്. എന്താണ് കാരണം എന്നറിയണ്ടേ? ഇവരോട് വലിയൊരു കൺസേൺ ആണ്. കാരണം പലയിടത്തു നിന്ന് കയറി വന്നിരിക്കുന്ന അഭയാർത്ഥികളാണ്, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അത് എങ്ങനെ കളിച്ചാലും അനുകൂലമായൊരു നിലപാട് അവർക്ക് വേണ്ടി എടുക്കും. ഇനി കേരളത്തിലേക്ക് വരാം. ഒരു മതസംഘടനകൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഹോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഹോൺ ഉപയോഗിക്കാൻ ഇന്ത്യയിൽ അകപ്പാടെ അവകാശമുള്ള ആർക്കാ? ഇതെന്താണ് ഒരു മതത്തോട് മാത്രമായിട്ട് ഇത്തരം പ്രീണനം ലോകത്തെല്ലായിടത്തും നടക്കുന്നത്? എന്ത് തരത്തിലെ കളിയാണെന്ന് എത്ര ചിന്തിച്ചിട്ടും അത് മനസ്സിലാവുന്നില്ല. അടുത്തത്, രാത്രി 12 മണിക്ക് മതപ്രഭാഷണമുണ്ട്. ഒരു പ്രശ്നവും അക്കാര്യത്തിലില്ല, ഒരു വിഷയവും അക്കാര്യത്തിലില്ല. ബാക്കി ആരും 10 മണിയുണ്ട് രാത്രിയിലെ സൗണ്ടുകളൊന്നും, സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ നടന്നിടത്തേക്ക് ഓടിക്കേറി അതെല്ലാം അടിച്ചു നശിപ്പിച്ച പോലീസാണ് മൈക്ക് ഉപയോഗിച്ചു എന്നും പറഞ്ഞു ആണിച്ചുകൊടുത്തി പ്രോഗ്രാം നടന്നിട്ട് മൈക്ക് നിർത്തിച്ചു. ഏതാ ജില്ലാതല യൂത്ത് ഫെസ്റ്റിവലിൽ നടന്ന കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. അവരാണ് ഈ രാത്രി 12 മണിക്ക് മതപ്രഭാഷണം നടക്കുന്നിടത്ത് കേട്ടിരിക്കുക, ഹോൺ വെച്ച് ചെയ്യുന്ന ഒരു വിഷയം അക്കാര്യത്തിലില്ല. പൊതുനിരത്തുകൾ ഈ വിധത്തിൽ കൈയടക്കുക. ഇനി യു കെ ഉള്ള സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലുകളുണ്ട്, ആ ഹോസ്പിറ്റലുകളിൽ പ്രാർത്ഥനാ മുറിയുണ്ട്, എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇവര് കൈയടക്കി വെച്ചിട്ട് എന്ത് ചെയ്യും? 5 നേരം ഞങ്ങൾക്ക് നിസ്കാരമുണ്ട്, അതുകൊണ്ട് അത് ശുദ്ധിയാക്കിയിടണം. ചുരുക്കി പറഞ്ഞാൽ വേറെ ആർക്കും അങ്ങോട്ട് കയറണ്ട, 5 നേരമുണ്ട് അവരവിടെ നിൽക്കും. അതിലെ ആളുകൾ ഇപ്പൊ ചാപ്ലൈനെ നിയമിച്ചിരിക്കുന്ന പോലെ അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ മതകാര്യങ്ങൾ പറയുക. ഇനി കുട്ടികൾ സ്കൂളിൽ ചെന്നാൽ കൃത്യമായ മതപ്രചരണം അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? ആദ്യം ഒരു ക്രിസ്ത്യൻ കുട്ടിയോട് ചോദിക്കുന്നത് ജീസസ് ആരാണ്? ജീസസ് ഒരു പ്രോഫറ്റ് ആണ്, ഗോഡ് അല്ല. എന്നാൽ നിങ്ങൾ നേരെ തിരിച്ച് മുഹമ്മദിനെ പറ്റി ഹീസ് നോട്ട് അവർ പ്രോഫറ്റ് എന്നൊന്ന് പഠിപ്പിച്ചു നോക്കിയേ, അത് പ്രോഫറ്റ് അല്ല മറ്റൊരാളുടെ പ്രോഫറ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും പെട്ടെന്ന് അത് പ്രശ്നമായി കരാസ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് എത്തി പ്രശ്നങ്ങൾ മാറി. നോക്കിക്കോണേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇനി ജോലിക്ക് ഒരു സ്ഥാപനത്തിൽ കയറുക, ആ ജോലിക്ക് സ്ഥാപനത്തിൽ കയറുമ്പോൾ കാലേ കയ്യെ പിടിക്കും, ഇവിടെ കയറും, കയറിട്ട് പറയും ഞങ്ങൾക്ക് നോമ്പുണ്ട് വെള്ളിയാഴ്ച അങ്ങനെയാണ്, 5 നേരം ഞങ്ങൾക്ക് മാറണം, അത് മാറിയേ പറ്റുള്ളൂ, ഈ രൂപത്തിലേക്കാവും. ഇനി അവിടെ മറ്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുക, ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം. അപ്പൊ ചെന്ന പോലല്ല പിന്നത്തെ കളി, ഇത് വളരെ ഘട്ടം ഘട്ടമായി ആസൂത്രിതമായി നടപ്പിലാക്കുന്ന ഒരു വിദ്യയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എല്ലാം ഒരു സത്യമാണെന്ന് സകല മനുഷ്യർക്കും അറിയാം. എന്നാലും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ എല്ലാവരും പഠിക്കേണ്ട കാര്യം, ഇപ്പോഴൊക്കെ എത്രയാണ് ഈ യു കെയിലൊക്കെ ഉള്ള ഇസ്ലാമിക വോട്ടിംഗ് അല്ല സോറി അംഗസംഖ്യ എത്ര? ഈ ഇത്തരത്തിലൊന്നുമില്ല, 10% താഴെയാണ്, ബാക്കിയെല്ലാം മറ്റേ ആൾക്കാരാണ്. എന്നാലും നിർണായകങ്ങളായ അധികാര സ്ഥാനങ്ങളിൽ അവർ കയറുന്നു. കാരണം ഈ 10% അവർ ഒറ്റക്കെട്ടാണ്, അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഷ്ട്രീയ മേഖലകളിൽ കയറുന്നു. കേരളത്തിലെ സ്ഥിതി എന്താ? കേരളത്തിലെ സ്ഥിതിയും ഇത്രയും വർഗീയത കാണിക്കുന്ന ആൾക്കാരുണ്ടോ? ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. അതിന് പിരിഞ്ഞു നിൽക്കേണ്ട ഒരു ഘട്ടം വന്നാൽ തന്ത്രപൂർവ്വം പിരിഞ്ഞു നിൽക്കുന്നു. എന്നിട്ട് അവർ രണ്ട് പാർട്ടിയാവും, രണ്ട് മുന്നണിയിലും കയറി പറ്റും. രണ്ട് മുന്നണിയിലും കയറി നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടത് സാധിച്ചെടുക്കും. ഇതാണ് കാണുന്നത്. ഇങ്ങനെ ആസൂത്രിതമായി മറ്റുള്ള ആളുകൾക്ക് നടുവിൽ അവർ കാണിക്കുന്ന ഒരു പ്രത്യേക തരത്തിലെ വർഗീയതയുണ്ട്. ഇതിനെ വർഗീയത എന്ന് വിളിച്ചു പോയാൽ പറയുന്ന നിങ്ങളാണ് വർഗീയത, വർഗീയവാദി. അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല, നിങ്ങൾ സംഖ്യയോ ഇങ്ങനെയൊക്കെ അങ്ങ് മാറും. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് ഇപ്പോ വന്നിരിക്കുകയാണ്
ഇടത് വലത് മുന്നണികൾ ഒരുപോലെ വന്നിരിക്കുകയാണ്. അവരത് മത്സരിക്കുകയാണ് ഇക്കാര്യത്തിൽ. അവരെയും കുഴപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൃത്യമായിട്ട് ഈ കക്ഷികളെ പിണക്കി കഴിഞ്ഞാൽ വോട്ട് ബാങ്ക് അതിശക്തമാണ്. അതിന് വിള്ളൽ വീഴും. ആ വിള്ളൽ വീണ് അവർക്കുണ്ടാകാവുന്ന ആ നഷ്ടം നികത്താൻ നമ്മളെ ആരും നോക്കിയാൽ നടക്കില്ല. ഇതിങ്ങനെ സമ്മർദ്ദ രാഷ്ട്രീയം മാധ്യമരംഗത്തും മറ്റിതര മേഖലകളിലും ഒക്കെ ഉണ്ട്. ഇനി ഒരു കാര്യം കേൾക്കണോ, ഇവിടെ ഈ രവിചന്ദ്രനുമായിട്ട് ഒരു പ്രോഗ്രാം നടന്നു, കാശ്മീരിലെ ജനകീയ കോടതി എന്ന് പറഞ്ഞ പ്രോഗ്രാം നടന്നു. ഇതില് അവര് വരുത്തി തീർക്കുന്നത് രവിചന്ദ്രൻ എന്താണ് സംഖ്യയാണ്. രവീന്ദ്രൻ സംഖ്യ ആകുന്ന നിയമസമ്മല്ലോ ഉണ്ടോ ഈ രാജ്യത്ത്? രവിചന്ദ്രൻ എന്തോ ആകാൻ പറ്റാത്തെ, അല്ലെങ്കിൽ അദ്ദേഹം എന്താ പറയുന്ന ഹിന്ദുക്കളെ കാര്യമായിട്ട് വിമർശിക്കുന്നില്ല. അത് അയാളുടെ സ്വാതന്ത്ര്യമല്ലേ, ആരെ വിമർശിക്കണോ എന്നുള്ളത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നില്ല. അപ്പൊ അത് രവിചന്ദ്രൻ സംഖ്യയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ. രണ്ടാമത്തെ കാര്യം, രവിചന്ദ്രൻ വസ്തുത നിരത്തി പറയുന്നുണ്ട്, ഞാൻ 10ഓ 20ഓ വീഡിയോയിൽ കൂടുതൽ ഇസ്ലാമിനെ പറ്റി ചെയ്തിട്ടില്ല, അതിലേറെ ഹിന്ദുവിസത്തെ പറ്റി ചെയ്തിട്ടുണ്ട്, ബീഫ് കഴിക്കുന്നതിനെ പറ്റി ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ പറയുമ്പോഴും ഏതൊരാളും സംശയിക്കത്തക്ക വിധത്തിൽ ചില കാരണങ്ങൾ രവിചന്ദ്രന്റെ ഭാഗത്ത് കൊണ്ടുതാനും അത് അവിടെ നമ്മൾ കാണാമെന്നിരിക്കുന്നില്ല. എനിക്ക് രവിചന്ദ്രനെ വെള്ള പൂശിയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ഇനി മറുവശത്ത് ഈ കാശ്മീർ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യവും ആ ചോദ്യത്തിന്റെ രീതിയൊക്കെ നിങ്ങൾ കേട്ടോ, അയാൾക്ക് ഉത്തരം പറയാൻ സമയമില്ല, ഉത്തരം പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പോ ഭീരവാദത്തെ കുറിച്ച് പറയുക, ഭീരവാദത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഇദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെയാണ് എനിക്ക് പറയണമെങ്കിൽ എനിക്ക് ഇവിടെ ആരും എടുക്കേണ്ട കാര്യമില്ല, മുഹമ്മദിനെ മാത്രം എടുത്താൽ മതി, മുഹമ്മദിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി, കാശ്മീർ തന്ത്രപൂർവ്വം അത് തട്ടിമാറ്റും. അടുത്തത് ഈ ഭീകരതയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് കൂടുതൽ ദൂരേക്കൊന്നും പോകണ്ട, ബദർ യുദ്ധം മാത്രം എടുത്താൽ മതി, അത് പറഞ്ഞു തുടങ്ങിയും കാശ്മീർ അവിടെ വെട്ടുക. കാരണം കാശ്മീർക്കരെ എക്സ്പോസ് ചെയ്യപ്പെടുന്നു, എക്സ്പോസ് ചെയ്യപ്പെടുന്നു. പിന്നെ താഴെ വരുന്ന കമന്റ് എന്താ, സംഗി രവി സി അദ്ദേഹം പോകുന്നു, അവിടെ പരാജയപ്പെടുന്നു. സുഹൃത്തെ, ഓപ്പോസിറ്റ് ഇരിക്കുന്നവന് സമയം കൊടുക്കണ്ടേ, അയാൾക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ. ഇത് അവതാരകന്റെ ആട്ടമാണ് നടക്കുന്നത്. ഏറ്റവും മാന്യമായിട്ട് ഒരു അവതാരകനായി നമ്മുടെ മധ്യേ സ്വയം അവതരിപ്പിക്കപ്പെടുന്ന ആളാണ് ഈ കാശ്മീർ. അതിന് കഴിവില്ലായ്മ ഒന്നുമില്ല. പക്ഷേ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഒരു ചായ്വ്, അദ്ദേഹം സുഡാപ്പിയാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായ ഒരു മത ചായ്വ്, അത് കൃത്യം പ്രകടമാക്കുന്നു. അത് കാശ്മീരുടെ മാത്രമല്ല, ഷംസീർ എടുക്കുന്നത് പോലെ അതേ നിലപാട്. ഷംസീറിന് എങ്ങനെയാണ് ഗണപതി മിത്താകുന്നതും ഈ ആകാശയാത്ര സ്വർഗയാത്ര ഏറ്റവും ശാസ്ത്രീയമാകുന്നത് എങ്ങനെയാ ഒരേ സമയത്ത്? അത് വിമർശിക്കപ്പെടാതെ CPM വിടുന്നതെന്തിനാ? ഇതെല്ലാം പഠിക്കേണ്ട പാഠമാണ്, ഇതെല്ലാം ഗ്രഹിക്കേണ്ട പാഠമാണ്. അപ്പൊ ഇത് മാധ്യമങ്ങൾ എടുത്താലും മറ്റേത് മേഖല എടുത്താലും കൃത്യമായിട്ട് ഇസ്ലാം ഒരു സാംസ്കാരികമായ അധിനിവേശം ഈ പറയപ്പെട്ട മാധ്യമങ്ങളുടെ മീതെ ആസൂത്രിതമായി നടത്തുന്നുണ്ട്. മറ്റുള്ളവർ ഇത് പഠിച്ചു വന്നപ്പോഴേക്കും കാലം ഒത്തിരി മുമ്പിൽ പോയി. ഇതിന് ബദലുകൾ സൃഷ്ടിക്കാനൊന്നും അത്ര പെട്ടെന്ന് എളുപ്പമല്ല. ഈ മാധ്യമ പ്രവർത്തകരെ അവർ കയ്യിലെടുത്തു, അവരെയൊക്കെ എന്ത് വില കൊടുത്തും വാങ്ങത്തക്ക വിധത്തിലുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയാണ്, അത് കൃത്യം അവര് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഞാൻ പറഞ്ഞ ഉത്തരം പൂർണ്ണമായില്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. തീർച്ചയായിട്ടും ലോകത്തെങ്ങുമുള്ള വാർത്താ മാധ്യമ ചാനലുകൾ അതിൽ അതിൽ ജിഹാദികളുടെ അജണ്ടകൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, അനിൽപാസ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഭീകരത അതൊരു ആഗോള ഭീകരതയാണ്. ശരിയായ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആഗോള ഭീകരതയാണ്. അത് ആശയം മാത്രമല്ല, ആയുധവും പണവും എല്ലാം ഉൾക്കൊള്ളുകൊണ്ടുള്ള ഒരു ഭീകരതയാണ്. ഇപ്പൊ നമ്മൾ തീവ്ര ഹിന്ദുത്വവാദം എന്നൊക്കെ പറയുമ്പോൾ അത് ഇവിടെയൊക്കെ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇവിടുത്തെ ഇന്ത്യയിലെ ചാനലുകളെ സംഖ്യകൾ ചൊലപ്പടിക്ക് നിർത്തുന്നില്ല എന്നൊന്നും അല്ല നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ ജിഹാദികൾ ചെയ്യുന്ന സംഭവങ്ങൾ നോക്കുമ്പോൾ അത് എത്ര നിസ്സാരമാണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു നാണയത്തിന്റെ ഒരു വശമാണെങ്കിൽ തന്നെ. ഞാൻ നമ്മുടെ വർഗീസ് പാർസ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം. ഒരു നിമിഷം, ഒരു നിമിഷം. ഇവിടെ ആഷിഖ് വി എന്ന് പറഞ്ഞ സംഗാതി ഇരുന്നു, കൊടുത്തോട്ടം മണിപ്പൂർ ഒന്നും അറിഞ്ഞില്ലേ, കുഞ്ഞാടുകൾക്ക് നേരം വെളുത്തില്ല, പാവം കുഞ്ഞാടുകൾ. സുഹൃത്തെ, ഞങ്ങൾ അത് കൃത്യം പറഞ്ഞല്ലോ, ഈ സംഘപരിവാരങ്ങൾ ഒരു ദേശീയ ഭീകരതയാണ്. അതിലെന്താണ് തർക്കം? അവരഴിഞ്ഞാട്ടം കൃത്യമായിട്ട് അവര് മണിപ്പൂരിൽ ചെയ്തിട്ടുണ്ട്. മണിപ്പൂരിൽ മാത്രമല്ല, മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവരെയും അവർ കൃത്യമായി തന്നെ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിച്ചിട്ടുണ്ട്. അത് അവരുടെ രാഷ്ട്രീയമല്ലേ, അവർ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, അത് അവരുടെ രാഷ്ട്രീയം തന്നെയാണ്, അത് അവർ നടപ്പിലാക്കുന്നു. മണിപ്പൂർ കണ്ടില്ലെങ്കിൽ ഞങ്ങളവിടെ പോയ ആൾക്കാരല്ലേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളില്ലേ. അവിടെ പള്ളികൾ നശിപ്പിച്ചും ആലയങ്ങൾ തീവച്ച് ചുട്ടും മനുഷ്യനെ കൊന്നും അവിടെ ദാരുണമായിട്ട് അവരവരുടെ രീതിയിൽ പെരുമാറുന്നു. അതവിടെ നടക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ലോക ഭീകരതയാണ്. എവിടെ ഇസ്ലാം ഉണ്ടോ അവിടെ എല്ലാം ഈ ഭീകരതയുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം കാണേണ്ടത്, ഈ ഹിന്ദുക്കൾ
എല്ലാവരും ഇങ്ങനെ അടിഞ്ഞാട്ടം നടത്തുന്നവരല്ല. അത് കൃത്യമായി രാഷ്ട്രീയ അജണ്ടയുള്ള ആർ എസ് എസും സംഘപരിവാർ ബജരംഗദള് വി എച്ച് പി എന്നൊക്കെ പറയുന്ന പോലെ സംഘടനകളിലെ തീവ്രവാദികളാണ് അതിൽ പിന്തുണയ്ക്കുന്നത്. ഇതിൽ ഇസ്ലാമിന് ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങളിൽ ഇതിൽ ഏതാണ് കട്ടി കൂടിയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇസ്ലാമാണ്. അതിന് തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്, ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും, ഏതൊരു മുസ്ലിമായി പിറന്ന ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും ഇപ്പൊ ഹമാസിനെ ന്യായീകരിക്കുകയുള്ളൂ, അവിടെയാണ് നമുക്ക് ഈ വർഗീയത മനസ്സിലാകുന്നത്. എന്നാൽ ഈ മണിപ്പൂരീഷ്യം എടുത്തിട്ട് നിങ്ങൾ തൊട്ടടുത്ത ഒരു നായരോടോ അല്ലെങ്കിൽ മറ്റൊരു ഹിന്ദുവിനോട് ചോദിച്ചാൽ അവർ പറയും ഇത് വളരെ കഷ്ടമാണ്, മനുഷ്യനെ ഇങ്ങനെ കൊല്ലരുത്, എന്തിന്റെ പേരിലാണെങ്കിലും ഇതിനൊന്നും കൂടെ നമുക്ക് കൂടാൻ വയ്യ എന്ന് പറയുന്ന 100-ൽ 50 ഹിന്ദുക്കളെ ഞാൻ കേരളത്തിൽ കാണിച്ചു തരാം. കാരണം അവർ ആ ഭീകരവാദത്തിന്റെ കൂടെ അല്ല. നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു മുസൽമാനെ കൊണ്ട് നിങ്ങൾക്ക് ഹമാസ് ചെയ്ത് തെറ്റായി പോയി എന്ന് ഒരു വാക്ക് പറയിപ്പിക്കുക, ഒരു വാക്ക്, അഥവാ പറഞ്ഞാൽ ബാലൻസ് ചെയ്തേ പറയത്തുള്ളൂ. മനുഷ്യനെ കൊല്ലുന്ന തെറ്റാ, പക്ഷെ ഇസ്രയേൽ ചെയ്യുന്നതും തെറ്റാ, ഇത് ബാലൻസ് ചെയ്തേ നിങ്ങൾ പറയൂ. ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് തെറ്റാ, പക്ഷെ അങ്ങനെ എഴുതിയതും തെറ്റാ, നിങ്ങൾ എന്താ ചെയ്തെന്ന് അറിയണ്ടേ? എല്ലാവരെയും സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ബാലൻസ് ചെയ്തേ പറയൂ. ഇതാണ് വ്യത്യാസം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഹിന്ദു തീവ്രവാദം ഒരു ശക്തമാണ്, അതിലെല്ലാ ഹിന്ദുക്കളുടെയും പിന്തുണയില്ല, അതാണ് അതിലൊരു വസ്തുത. എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിൽ ഒരുപറ്റം കക്ഷികൾ മൗനമായി നിന്നുകൊണ്ട് മഹാതീവ്രവാദികളെ പിന്തുണയ്ക്കുന്നു, ഇതല്ലേ സത്യം? മദനി എന്ന മനുഷ്യൻ എത്രമാത്രം ഭീകരത ഇവിടെ ഇളക്കി വിട്ടു. കുന്നൻ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ വാഴ്യംകുന്നനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? നിങ്ങൾ അത് പറയാൻ ഭയങ്കര സ്വാതന്ത്ര്യ സമരമായിരുന്നു, ഇത് പറഞ്ഞ് സ്ഥാപിക്കാനേ ശ്രമിക്കുള്ളൂ, ഇതാണ് വ്യത്യാസം. എന്നാൽ ഇതേ സമയത്ത് നമ്മളിപ്പോ ഒരു ആർ എസ് എസിന്റെ ഒരു ഭീകരത ചർച്ചക്കെടുക്കുക, ആ ചർച്ചക്കെടുത്താൽ അതിൽ 50% കേരളീയ ഹിന്ദുവെങ്കിലും അതിലേറെ ഹിന്ദുക്കൾ അവർ പറയും ഇവന്മാർ ഈ പരിപാടിക്കൊന്നും ഞങ്ങൾ കൂട്ടില്ല, ഇത് ഭീകരമാണ്, അതിനെ സപ്പോർട്ട് ചെയ്യരുതെന്ന് പറയുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ അവിടെ നിങ്ങളുടെ എങ്ങും ആരെയും കാണാൻ പറ്റുന്നില്ല, ഒണ്ടേ വല്ല നിരീശ്വരന്മാരായ ആൾക്കാരേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ് മുസ്ലിംസ് ഒക്കെ ഉള്ളൂ, അല്ലാതെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ എന്റെ അഭിപ്രായം തിരുത്താൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതെ, ഒരു അപ്ഡേഷൻ ഉണ്ട്. ഒരു 30 മിനിറ്റ് മുമ്പ് ഹമാസ് തീവ്രവാദികളുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ തലവനായ തീവ്രവാദി നേതാവ് യഹിയ സിൻവാറിനെ ഭൂരിപഥത്തിൽ വിട്ടിട്ടുണ്ട്. യഹിയ സിൻവാർ എന്നാണ് പേര്. പുള്ളി ഇരുന്നോണ്ടുള്ള പരിപാടികൾ ഒരു കാലിൽ നിന്ന് കുഴപ്പമുണ്ടായിരുന്ന മനുഷ്യനെ പുള്ളിയെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അരമണിക്കൂർ ആയി കാണും. പുള്ളിയാണ് രണ്ടാമത്തുള്ള ഗാസയിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ തീവ്രവാദി. ഒന്നാമൻ അവിടെ ഇല്ലാന്നാ തോന്നുന്നത്, രണ്ടാമനെ തീർത്തിട്ടുണ്ട്. ചുറ്റുമുള്ള വഴികളെല്ലാം ബ്ലോക്ക് ചെയ്തതിനു ശേഷമാണ് ഇവര് എല്ലാം എയർ സ്ട്രൈക്ക് നടത്തുന്നത്. അതുകൊണ്ട് പുറത്തോട്ട് എവിടെയും പോകാൻ മാർഗമില്ല. 2 മണിക്കൂർ മുമ്പ് ഇൻഫർമേഷൻ ഇന്നലെ കൊടുത്തിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പം കുറച്ച് ഇപ്പൊ ഇവിടുത്തെ ടൈം 5:57 ഒരു കുറച്ചും കൂടെ കഴിയുമ്പോൾ രാത്രിയാകും. അപ്പൊ ഇന്ന് രാത്രി കൊണ്ട് മിക്കവാറും എല്ലാം തീരാവും. ശബാത്തിന് മുമ്പേ എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഇസ്രായേല് പണ്ടത്തെ പോലെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നലെ ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്ത്യയിലുള്ള അത് കേൾക്കുന്ന മലയാളികളായ മറ്റെല്ലാ സഹോദരങ്ങളും, അതായത് മനുഷ്യ സ്നേഹികൾ, അവിടെ ജാതിയോ മതമോ നമ്മൾ പറയുന്നില്ല, രണ്ട് പാസ്റ്റർമാരും പറഞ്ഞിട്ടില്ല, മനുഷ്യ സ്നേഹികളായ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന സഹോദരിമാരെ ബഹുമാനിക്കുന്ന മനുഷ്യ സ്നേഹികളായ എല്ലാവരും രണ്ടുപേരും പറഞ്ഞതിനോട് കൂടി ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഉറപ്പിക്കുന്നു. ഓക്കേ പാസ്റ്റർ, ഞാനെന്നാ ഇറങ്ങുവാ പാസ്റ്റർ, ഞാനെന്നാ ഒന്ന് മാറിക്കോട്ടെ. ഓക്കെ സഹോദരൻ, ഞാനൊരു വോയിസ് മെസ്സേജ് വിട്ടിട്ടുണ്ടേ, അതൊന്ന് ചെക്ക് ചെയ്യണേ. ആയിക്കോട്ടെ. ഓക്കെ പാസ്റ്റർ, ഓക്കെ വർഗീസ് പാസ്റ്ററിലേക്ക് ഒന്ന് പോവാണ്. വർഗീസ് പാസ്റ്റർ പറഞ്ഞു. ആ ഞാന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഈ റൂം എൻഡ് ആയി പോയത്. എനിക്ക് പറയാനുള്ള ഭൂരിപക്ഷം കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. പറഞ്ഞു വന്നത് ദൈവം അവർക്ക് സ്വന്തമായി കൊടുത്തൊരു ദേശം, 10,000-4,000 വർഷങ്ങളായി അവർക്ക് ആധാരം കൊടുത്തൊരു ദേശമാണ് ഇന്നത്തെ ഇസ്രായേൽ ആ പ്രദേശങ്ങൾ. അതിന്റെ ചരിത്രപരമായ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അൽപാസ്റ്റിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, എന്ത് ചെയ്തിട്ടാണ് ഇസ്രായേലിനോട് ഇവർക്ക് ഇത്രയും വലിയ ശത്രുതയെന്ന് നമുക്കറിയത്തില്ല. എന്താണ് അതിൻ്റെ കാരണം? അവരവരുടെ രാജ്യം കാശ് കൊടുത്ത് ഒരു ദേശം വാങ്ങിച്ച് അവിടെ സ്ഥാപിച്ചു. അവരവരുടെ ദേശത്ത് പൊന്ന് വിളയിച്ച് ജീവിക്കുന്നു. നമുക്കറിയാം ആ ഏറ്റവും ബെസ്റ്റ്
കൃഷി സംരംഭങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ് ഡെവലപ്മെന്റ്സ്. അവർ സ്വയം സാധാരണമായി തന്നെ കാര്യങ്ങൾ ഓടിക്കുന്ന ഒരു ജാതി മനുഷ്യരെന്നുള്ള നിലയിൽ അവരുടെ കണ്ടുപിടുത്തങ്ങളും അവരുടെ സാങ്കേതിക വിദ്യകളും ഒക്കെ ലോകത്ത് മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുകയാണ്. ഇവർ കാശ് കൊടുത്ത് വാങ്ങിച്ച ദേശമാണ്, അല്ലാതെ ഈ കൊള്ളയടിച്ചും ഓട്ടോമോൺ തുർക്കികളെ പോലുള്ളവന്മാർ ലോകത്തെമ്പാടും വാളും കൊണ്ടുപോയി പച്ച മനുഷ്യന്റെ കഴുത്തറുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത രാജ്യങ്ങളല്ലത്. ഒരു കാലത്തെ ക്രിസ്ത്യൻ ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാജ്യങ്ങൾ മുഴുവൻ വാളുകൊണ്ട് കീഴടക്കി ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളാക്കിയ തുർക്കിയും സിറിയയും പോലെ എല്ലാ രാജ്യങ്ങളും ആ തരത്തിൽ ഒരു രാജ്യസ്ഥാപനമായിരുന്നില്ലല്ലോ ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്നത്. അവർ വില കൊടുത്തു വാങ്ങി, അവരവിടെ രാജ്യം സ്ഥാപിച്ചു. അതിനുശേഷം അവരെ ചൊറിയാൻ വേണ്ടി ആറ് രാജ്യങ്ങൾ ഒരുമിച്ച് ചെന്നു, അവരെടുത്തിട്ട് നല്ല അടിച്ച് ഭിത്തിയെ തേച്ചു. അതിന്റെ ഫലമായിട്ട് അവർക്ക് കുറെ കൂടെ ഭൂമിയും കൂടെ കിട്ടി. കുറെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു യുദ്ധം നടത്തിയത്. പക്ഷെ ആ യുദ്ധം അവർക്ക് അനുഗ്രഹവുമായി ഈ ചെന്ന ജാതികൾക്ക് ദോഷമായി ഭവിച്ചു. ഇത് കാലാകാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ദശാബ്ദങ്ങളായി ഇസ്രായേലിനോട് ചൊറിയുന്നതും അതിൽ നിന്ന് തല്ലു വാങ്ങിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത്, സ്വയം സാധാരണമായി അവരവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു രാജ്യത്ത്, ഇന്ന് ലോകത്തിലെ വലിയ സൈനിക ശക്തികൾ ഒന്നായി മാറിയ ആ ദേശത്തിൽ എന്തിനാണ് ഇവർക്ക് ഇത്ര ശത്രുത? എന്താണ് ഇവരങ്ങോട്ട് എല്ലാ ആഴ്ചയിലും യുദ്ധത്തിന് ചെന്നിരുന്നെങ്കിൽ ഇവരിങ്ങനെ മുസ്ലിം ഭീകരവാദികൾ, ഈ മൃഗങ്ങൾ, ഈ നാൽക്കാല് മൃഗത്തേക്കാൾ അധപതിച്ച ഈ ജാതി മനുഷ്യരോട് കാണിക്കുന്ന ക്രൂരത പോലെ അവരാരും ചെയ്യുന്നില്ല. അവരാരും ഒരിക്കലും അവിടെ ചെയ്യല. ഇത് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോയി പീഡിപ്പിക്കുക, കൊല്ലുക, കഴുത്തറുത്ത് റോഡിലിട്ടിട്ട് പോവുക, പെണ്ണുങ്ങളെ കൊണ്ടുപോയി പീഡിപ്പിക്കുക, ക്രൂരമായി അവരോട് അപഹാസ്യമായി പെരുമാറുക. ഇന്നലെ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടത്, ഞാൻ ഇവിടെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്, ശവശരീരം, യഹൂദന്റെ ശരീരങ്ങൾ, കൊല്ലപ്പെട്ടയുടെ ശരീരത്തിന്റെ മുമ്പിൽ മൂത്രമൊഴിച്ചിട്ട് അതിനെ കാലുമടക്കി അടിക്കുന്ന പ്രാകൃതമായ പ്രവൃത്തികളെ ഇവന്മാർ ചെയ്യുകയാണ്. പിന്നെ വീടുകളിൽ ചുറ്റും ആക്രമിച്ച് കയറിയിട്ട് വീട്ടുകാരെ തടവിലാക്കിയിട്ട് അത് വെച്ചുകൊണ്ട് വിലവേശിയാണ്. ഇത്രയും ഈ ഭീകരത, ഈ വൃത്തികെട്ട ഈ തരംതാണവന്മാര്, ഈ മൃഗത്തേക്കാൾ അധപ്പതിച്ച ഈ വർഗം മനുഷ്യരോട് കാണിക്കുന്നതിന് കാരണം എന്താണ്? എന്താണ് ഇത്ര ശത്രുത ഉണ്ടാവാൻ കാരണം? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേൾവിക്കാർക്ക് വേണ്ടി പറയാണ്, ഈ ഇസ്ലാമിക ഭീകരവാദികൾക്ക് വേണ്ടി പറയല്ല, ലോകത്തിലെ തീവ്ര ഭീകരത മാത്രം പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേരാണ് അതി അശുദ്ധമായ ഖുറാൻ എന്ന് പറയുന്നത്. അതൊരു അശുദ്ധ ഗ്രന്ഥമാണ്, അതിനകത്ത് വിശുദ്ധിയില്ല. സർവ്വതെമ്മാടിത്തരം കാണിക്കാനും ഏത് മുഴുത്ത പാപത്തിലും ജീവിക്കാനും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, അനുവാദം കൊടുക്കുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയിൽ അതിനെ പരിശുദ്ധ ഗ്രന്ഥം എന്ന് പറയാൻ പറ്റിയല്ല. അതിനകത്ത് വിഭജിക്കുന്നതിന് ന്യായമുണ്ട്. കള്ള് കുടിക്കാം, സ്വർഗത്തിൽ ചെന്ന കള്ള് നദിക്കകത്ത് മുക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ ചെന്നാൽ പെണ്ണുങ്ങളുമായിട്ട് വ്യഭിചരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്വർഗമുണ്ട്. ഇങ്ങനെ എല്ലാ തീവ്രതകളും വൃത്തികേടുകളും അനുവദിക്കുന്ന, അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ പറ്റാതെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രാകൃത മതത്തിന് സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് അശുദ്ധമായ ഒരു ഗ്രന്ഥമാണ്. ഈ അശുദ്ധ ഗ്രന്ഥത്തിലാണ് ഈ യഹൂദനോടും ക്രിസ്ത്യാനോടും ശത്രുമായി പെരുമാറണമെന്ന് എഴുതി വച്ചിരിക്കുന്നത്. അതിന്റെ കാരണം, അതിന്റെ ഒരു പ്രധാന കാര്യം ഖുറാനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, യഹൂദനെയും ക്രിസ്ത്യാനികളെ ഉറ്റമിത്രങ്ങളായി കാണരുത്, നിങ്ങൾ നിങ്ങൾക്ക് മാത്രം മിത്രങ്ങളായിരിക്കണം, എന്നിട്ട് നിങ്ങൾ തമ്മിൽ തല്ലി ചത്തോണം, അതാണ് അള്ളാഹുവിന്റെ പരിപാടി. അപ്പോൾ അള്ളാഹു പഠിപ്പിച്ച പ്രാകൃതമായ രീതിയാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ്, അള്ളാഹുവിന്റെ കിതാബിലൂടെ നൽകിയതാണ്. അതിന് കാരണം, അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഖുർആൻ വായിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, യഹൂദനും ക്രിസ്ത്യാനിക്കും ഒരു പ്രമാണമുണ്ട്, യഹൂദനും ക്രിസ്ത്യാനിക്കും ഒരു പ്രമാണ ഗ്രന്ഥമുണ്ട്, ഒരു വിശ്വാസമുണ്ട്, നൂറ്റാണ്ടുകളുടെ അടിത്തറയുണ്ട്, അതിന് നിയതവും നിയന്ത്രിതവുമായ ഒരു പ്രമാണവും ഒരു ക്രമവും ചട്ടവും ഒക്കെ ഉള്ളൊരു ഒരു ഒരു രീതിയാണ് അവർ പിന്തുടർന്നിരിക്കുന്നത്. അതേസമയത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഈ മുഹമ്മദിന്റെ ആശയങ്ങളുമായിട്ട് വന്നപ്പോൾ അവരതിനെ മൈൻഡ് ചെയ്തില്ല. അവർ പറഞ്ഞു, നീ പറയുന്നതൊക്കെ പൊട്ടത്തരങ്ങളാണ്, കെട്ടുകഥകളും വങ്കത്തരങ്ങളും വിവരക്കേടുകളും കിഴവിക്കഥകളും ഒക്കെയാണ് നീ പറഞ്ഞുണ്ടാക്കുന്നത്. അത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തൊക്കെ ഇങ്ങനെ കിഴവിക്കഥകൾ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ ഇതുമായിട്ട് എൻ്റെ ഒരു ബന്ധമില്ല. ഇത് അംഗീകരിക്കാതെ വന്നപ്പോഴാണ് ഈ മുഹമ്മദിനെ യഹൂദനോട് ഇത്തരം ശത്രുത ഉണ്ടാക്കിയത്.
അത് മാത്രമല്ല, യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവർക്ക് അവരുടെ പൗരോഹിത്യവും അവർക്ക് അവരുടേതായ പ്രവാചകന്മാരും അവർക്ക് അവരുടേതായ ഒരു വംശാവലിയും രക്തശുദ്ധിയും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ജാതിയാണ്. അതിൽ പെടാത്ത ഒരുത്തൻ വന്നിട്ട് ഞങ്ങളെയും നിന്റെ കൂടെ കൂടണം, ഞങ്ങളെ, ഞാൻ അബ്രഹാമിന്റെ മോനാണ്, അബ്രഹാമിന്റെ ദൈവമാണ് എൻ്റെ ദൈവം, അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുന്നത് എനിക്കും പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അവരതിനെ പുച്ഛിച്ച് തള്ളി. നീ ഒരു പ്രവാചനാണ്, നീ ആദ്യം പോയിട്ട് അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞു. പറഞ്ഞ അത്ഭുതമൊന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല, എൻ്റെ മൂത്രം കുടിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യം വരും, ഇതുപോലെ പൊട്ടത്തരങ്ങൾ പറയാം, ചന്ദ്രനെ പിളർത്തി പപ്പടം പോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കാം എന്നൊക്കെയുള്ള വിവരക്കേടുകൾ പറഞ്ഞപ്പോൾ അവര് പുള്ളിയെ ഓടിച്ചു വിട്ടു. ഇതാണ് ഒരു പക്ഷേങ്കിൽ ഇയാളുടെ വിവരക്കേടുകളും പെണ്ണു പിടിക്കാനും മെയ്യനങ്ങാതെ ജീവിക്കാനും വേണ്ടി താൻ കണ്ടുപിടിച്ച ഈ കപടക്കള്ള മതത്തെയും വിശ്വാസത്തെയും സത്യവേദങ്ങൾ കയ്യിലുള്ളവർ തള്ളിക്കളഞ്ഞതായിരിക്കാം ഈ അള്ളാഹുവിനും മുഹമ്മദിനും യഹൂദിനോട് ഇത്രയും ശത്രുത ഉണ്ടാവാനുള്ള കാരണം. നിങ്ങളുടെ അയൽവസ്ഥ താമസിക്കുന്നവരോട് പരുഷമായി പെരുമാറണമെന്നും യഹൂദനെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ ഭാഗത്തു നിന്ന് ഓടിച്ചു കളയുമെന്നും തീരുമാനമെടുക്കുന്നതിൻ്റെ കാരണം ഒരു പക്ഷേ ഇയാളുടെ ആശയം കൊണ്ടും ഇയാളുടെ അഭ്യാസം കൊണ്ടും അവരെ ജയിക്കാൻ പറ്റാതെ പോയ ഒരു അപകർഷതാബോധമോ കുറ്റബോധമോ നാണക്കേടോ ഒക്കെ ആയിരിക്കാം അദ്ദേഹം പിൽക്കാലത്ത് തൻ്റെ അനുയായികൾക്കെല്ലാം ഈ ശത്രുത കൊണ്ടെടുക്കാനുള്ള കാരണം. അതല്ലാതെ ഇന്ന് നമ്മൾ നോക്കിയാൽ ചരിത്രപരമായുള്ള ഒരു കാര്യങ്ങളും യഹൂദനോട് ഇത്ര ശത്രുതമായി പെരുമാറാൻ വേണ്ടി ഇല്ല. ഈ പറഞ്ഞതുപോലെ അവരാണ് വെള്ളം കൊടുക്കുന്നത്, അവരാണ് കറണ്ട് കൊടുക്കുന്നത്, അവരാണ് ഭക്ഷണത്തിനുള്ള വഴി തുറന്നു കൊടുക്കുന്നത്, എന്നിട്ടും അവരോടാണ് ഈ ശത്രുത മുഴുവൻ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവന്റെ ചുറ്റും കിടപ്പുണ്ട് ഈ അറബികളെ, കാട്ടറബികളെ, പണമുള്ള അറബികളെ, സൗദി അറേബ്യ ഉണ്ട്, ഈ പറഞ്ഞ UAE പോലുള്ള രാജ്യങ്ങള്, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾ, ഇറാൻ ഇറാഖ് പോലുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളെല്ലാം കൂടെ വിചാരിച്ചാൽ ഇവന്മാരെ ഈ പറയുന്ന ഹമാസിനെയോ അല്ലെങ്കിൽ അവിടെ നമുക്ക് ആസക്കാരെ മുഴുവൻ സഹായിക്കാനോ രക്ഷപ്പെടുത്താനോ ഒക്കെ ഉള്ള വഴി കൊടുക്കുമ്പോഴും ഈ നക്കിത്തിന്നുള്ള ശീലം, ഏത് രാജ്യത്ത് എന്നാലും ഞങ്ങളിത് പോലെയാണ്, മറ്റുള്ളവനെ വക്കിയാണ്, എനിക്ക് ജീവിക്കാനേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം എത്ര സമ്പന്നം എന്ന് പറഞ്ഞാലും ഇവന്മാർ ക്രിസ്ത്യാനികളെ യഹൂദന്മാരുടെയും ഓസിന് കഴിച്ച ഇവന്മാർ ശീലിക്കത്തുള്ളൂ. അത് നിങ്ങൾക്കറിയാലോ, ലോകത്ത് എവിടെയെങ്കിലും ഒരു റെഫ്യൂജീസ്, മുസ്ലിങ്ങളെ ഉള്ളൂ റെഫ്യൂജീസ് എന്ന് പറഞ്ഞ് നാട് മൊത്തം നടക്കുന്നത്. ഇവന്മാർ പോകുന്ന എവിടെയാണ്, എങ്ങനെ കള്ളവണ്ടിയായാലും കള്ളബോട്ട് കയറിയാണേലും ഫ്ലൈറ്റിന്റെ എവിടെയെങ്കിലും കയറി ചെറിയ തൂങ്ങി പിടിച്ച് കിടന്നാണേലും പോവാൻ ഉദ്ദേശിക്കുന്ന അമേരിക്കയിലോട്ടോ ഇംഗ്ലണ്ടിലോട്ടോ മറ്റു രാജ്യങ്ങളിലേക്കാണ്, ക്രിസ്ത്യൻ മെജോറിറ്റി രാജ്യങ്ങളിലേക്കാണ്, ഇവന്റെ ഒന്നും രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല. പണം മുഹമ്മദിന്റെ ദേശത്ത് പോയല്ലേ ഇവൻ ചാവേണ്ടത്, മുഹമ്മദിന്റെ ശവകുടീരത്തിന്റെ കെട്ടിപ്പിടിച്ചല്ലേ ഇവനൊക്കെ തുരയേണ്ടത്, അല്ലെങ്കിൽ മുഹമ്മദിന്റെ നാട്ടുകാരല്ലേ ഇവന് തീറ്റ കൊടുക്കേണ്ടത്, അങ്ങോട്ട് പോവുകയല്ല. ഇതര ഈ പറയുന്ന ക്രിസ്ത്യൻ മെജോറിറ്റി രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ആൾക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിന്റെ അറ്റം വാങ്ങിച്ച് തിന്നിട്ട് എല്ലിനിടെ കയറുമ്പോൾ അവരെ ബോംബ് പൊട്ടിക്കാനും തലയ്ക്ക് ബോംബെറിയാനും തലയ്ക്ക് വെടിവെക്കാനും മാത്രം പഠിക്കുന്ന ഒരു പ്രാകൃത മാർഗമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ അവർ ഈ കാണിക്കുന്നതിനത് കുറ്റമില്ല, കാരണം അവരെ മതം പഠിപ്പിക്കുന്ന വർഗീയതയാണ്. അവന്റെ കിതാബിനകത്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും കിതാബിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അന്യമതസ്ഥനെ കാണുന്ന വെച്ച് പടലിക്ക് വെട്ടാൻ എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എവിടെങ്കിലും? ബുദ്ധമതവും ജൈനമതവും ഒക്കെ പഠിപ്പിക്കുന്ന അഹിംസയാണല്ലോ, അവർ പറയുന്ന കൊല്ലാൻ പാടില്ല, ഒരു 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 ഉറുമ്പിനെ പോലും കൊല്ലരുന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ ലോകത്തുള്ളപ്പോൾ മനുഷ്യന്റെ അന്യമതസ്ഥന്റെ കഴുത്തറുത്താൽ സ്വർഗത്തിൽ ചെല്ലാം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ മതമാണ്. ആ മതത്തിന്റെ അനുയായികൾ ഇന്ന് കാണിക്കുന്ന ഈ മൃഗീയത്വം, മൃഗീയത്വം എന്നുള്ള പദം ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞായിരുന്നു, മൃഗീയത എന്ന് പറയുന്നത് മൃഗത്തിന്റെ നിലവാരമാണ്, മനുഷ്യത്വം എന്ന് പറയുന്ന മനുഷ്യന്റെ നിലവാരമാണ്. ഒരു വർഗം കാണിക്കുന്ന പ്രാകൃത പ്രവൃത്തികളെ അതിന് നമ്മൾ മൃഗീയത എന്ന് പേരിടാതെ ഇസ്ലാമികത എന്ന് പേരിടണം. അപ്പൊ ആ ഇസ്ലാം എന്ന് പേരിടുമ്പോൾ നമ്മൾ ഓർക്കണം, ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്ലാമിന്റെ പുണ്യമെന്നല്ല, ഒരു മൃഗം പോലും ലോകത്തിൽ ചെയ്യാത്ത പ്രാകൃത പ്രവൃത്തികൾ ചെയ്യാൻ അറപ്പില്ലാത്തൊരു ജാതി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ഇസ്ലാം, അതാണ് ഇന്ന് ഇവർ യഹൂദന്മാരുടെ ഇടയിൽ അവിടെ പലസ്തീൻ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടി 1:9 ചെയ്ത് ഇവർ വാങ്ങിക്കും. ഇപ്പം ഇപ്പൊ ഇവിടെ സാധനം പറഞ്ഞ പോലെ ഇരവാദം തുടങ്ങിക്കാണും, കാരണം ഇവൻ എത്ര ബന്ദികളെ പിടിച്ചു വെച്ചാലും നുഴഞ്ഞു കയറി ഇസ്രായേൽ പട്ടാളം കൊണ്ടുവരും, പുറത്തു കൊണ്ടുവരും. ഈ പിടിച്ചു വെച്ചവന്റെ അല്ല തലയ്ക്ക് അവരെ വെടിയും വെക്കും, ഉറപ്പാണ്. ഈ ഈ ഇതിനേക്കാളും വലിയ നേതാക്കന്മാർ ഒളിച്ചിരുന്നിടത്തും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും കയറി തല എടുത്തെങ്കിൽ ഇവരത് ചെയ്യും, ഉറപ്പാണ്. അത് ഇവർ കൊടുത്തതിൻ്റെ ഒക്കെ വാങ്ങിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ഈ മനുഷ്യരോട് മൃഗീയമായിട്ട് ഇടപെടുന്ന
കുറെ മനുഷ്യർ, നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് അതാണല്ലോ, സ്ത്രീകളെ പിടിച്ചെടുത്തോണ്ട് പോകുക, കൊച്ചുങ്ങളെ ഉപദ്രവിക്കുക, എന്നിട്ട് റോഡിലൂടെ ശവം വലിച്ചെടുത്തു നടക്കുക, എന്നിട്ട് അതിന് ദേഹത്ത് മൂത്രം ഒഴിക്കുക, ഇങ്ങനെയുള്ള വൃത്തികേടൊക്കെ കാണിക്കുന്നവരെയെല്ലാം ഇതെല്ലാം സോഷ്യൽ മീഡിയക്കകത്ത് ഇവന്മാരുടെ എല്ലാം പടക്കിടപ്പുണ്ട്, വീഡിയോകൾ പരന്നുണ്ട്. ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ കരുതി കൂട്ടി വെച്ച് ഓരോന്നിനെ അവർ തീർക്കും. അത് സത്യമാണ്, അത് കഴിഞ്ഞ കാല ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അത് ജർമ്മനിയിലെ ചരിത്രം വരെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഹിറ്റ്ലറുടെ കാലത്ത് യഹൂദന്മാരെ കൊല്ലാൻ വേണ്ടി മുമ്പിൽ നിന്നവരെയൊക്കെ ലോകത്തിൻ്റെ ഏത് കോണിനകത്തും അവർ ഒളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ തപ്പിച്ചെന്ന് അവരവരുടെ ഇടപാട് തീർത്തിട്ടുണ്ട്. അതൊരു ചരിത്രമാണ്, അതെങ്ങും ലോകത്തൊളിക്കാൻ പറ്റത്തില്ല. പാകിസ്ഥാനിലോ ഇറാനിലോ ഇറാഖിലോ റഷ്യയിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒന്നും നിങ്ങൾക്ക് ഒളിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ കാനഡയിലൊക്കെ നടക്കുന്നത് കണ്ടല്ലോ. ഏത് ഭീകരവാദിക്കും ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും, കർത്താവ് പറഞ്ഞാണ് ഏറ്റവും ബെസ്റ്റ്, വാളെടുക്കുന്നവൻ വാളാൽ മറ്റുള്ളവനെ കൊല്ലാൻ ആയുധം എടുത്തുകൊണ്ട് തെരുവിൽ ഇറങ്ങുന്നവൻ അവസാനം കിട്ടുന്ന അത് മാത്രമേ ഉള്ളൂ. ഇത് ലോകത്തിലെ എല്ലാ ഭീകരവാദിക്കും പറഞ്ഞു വെച്ചിരിക്കുന്ന തലയ്ക്കുള്ള വിലയാണ്. അവൻ എടുത്ത വാള് അവൻ്റെ തലയ്ക്ക് തന്നെ നാളെ വരും, അത് സംഭവിക്കും. അതാണ് ഓരോരുത്തരും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഇത് ഇസ്രായേലിനെ കള്ളത്തരം കാണിച്ച് മേളിക്കൂടെ ഒളിഞ്ഞിരുന്ന് അവൻ്റെ പെരുന്നാളിൻ്റെ ദിവസം കയറി ആക്രമിച്ച് അവിടുത്തെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പ്രായമുള്ളവരെയും അതിശയിപ്പിച്ചതിൻ്റെ കണക്ക് നിങ്ങൾ പറയേണ്ടി വരും, അത് ഉറപ്പാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് കാലം അവർക്ക് കാത്തി വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. നമുക്ക് സോഷ്യൽ മീഡിയ ഇത്രയും പ്രചരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഓരോ വീഡിയോകളും ഓരോ സംഭവങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരുത്തിൻ്റെ ഫോണിനകത്തെങ്കിലും റെക്കോർഡ് ചെയ്യപ്പെട്ട് ലോകത്തിന് മുമ്പിലേക്ക് വരും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്, ദൈവം അവരോട് കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു സാറന്മാരെ. താങ്ക് യു ഫോർ ദിസ് പാസ്റ്റ്.